ഹലോ ഗേയ്സ്, അപ്പം തന്നിരിക്കുന്ന കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ചെല്ലാതിരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാച്ചുവും അത്ഭുതകൾക്കും എന്ന സിനിമ അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 6.77 crore നേടിയിരിക്കുന്നത്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 10.11 crore നേടിയിരിക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ പാച്ചുവും അത്ഭുതകൾക്കും എന്ന സിനിമ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വമ്പൻ കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ സാധിച്ചിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ തലപതി വിജയ് നായകനാകുന്ന വമ്പിൻ സിനിമയാണ് ലിയോ എന്ന സിനിമ. ഈ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമയിലെ മലയാളി താരമായ സന്ധി മായദേവി ഈ സിനിമയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തായാലും സിനിമയിൽ നമ്മുടെ ഗാനഗന്ധർവൻ, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ റാം, അതുപോലെ തന്നെ ദൃശ്യം 2 എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു ആക്ട്രസ്സാണ് സന്ധി മായദേവി എന്നീ ഒരു ആക്ട്രസ്. തലപതി വിജയൻ്റെ ലിയോ എന്ന സിനിമയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തോ ഒരു വേഷമാണ്. എന്തായാലും ലിയോ എന്ന സിനിമയിൽ തകർത്ത് അഭിനയിക്കാൻ സാധിക്കട്ടെ. എന്തായാലും അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ ജയിലർ എന്ന സിനിമേൻ്റെ റിലീസ് ഡേറ്റ് ആണ്. സിനിമേൻ്റെ ഒഫീഷ്യൽ ഒരു റിലീസ് ഡേറ്റ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു തകർപ്പൻ റിലീസ് ഡേറ്റ് വീഡിയോ ആണ്. ഇപ്പോൾ സിനിമേൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും സിനിമേൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും കൂടി പറയുകയാണ്, ഓഗസ്റ്റ് 10 എന്തായാലും ജയിലർ എന്ന സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്ന ഒരു ഗെയിം ത്രില്ലർ സിനിമയാണ് ബസൂക്ക എന്ന സിനിമ. സിനിമേൻ്റെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസം തന്നെ ഗൗതം വാസുദേവൻ, അതുപോലെ തന്നെ സുമിത് നാവിൽ, സിദ്ധാർത്ഥ ഭരതൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് മെഗാസ്റ്റാർ മമ്മൂക്കേൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നത്. എന്തായാലും ബസൂക്ക എന്ന സിനിമേനെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. അടുത്ത നമ്മുടെ വിക്രം വേദ എന്ന സിനിമയുടെ ഡബ്ഡ് വേർഷനാണ് വിക്രം വേദൻ്റെ ഹിന്ദി വേർഷൻ. ഈ സിനിമ ഈ വരുന്ന മെയ് 12 ജിയോ സിനിമയിലെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത അപ്�േറ്റ്, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു വമ്പൻ സിനിമയായിരുന്നു ലൂസിഫർ എന്ന സിനിമ. ഈ സിനിമയെ നശിപ്പിക്കാനായിട്ട് ഗോഡ് ഫാദർ എന്ന സിനിമയായിട്ട് ചിരഞ്ജീവി സിനിമ തെലുങ്കുവിൽ പോയിട്ട് നശിപ്പിച്ചു സൽമാൻ ഖാനായിട്ട്. എന്തായാലും ഈ സിനിമേനെ നശിപ്പിച്ച ശേഷം അടുത്ത സിനിമയിൽ ലാലേട്ടനെ നശിപ്പിക്കാൻ പോവുകയാണ്. ബ്രോഡാഡി എന്ന സിനിമ തെലുങ്കുവിലേക്ക് റീമേക്ക് ചെയ്യാൻ പോവുകയാണ്. ലാലേട്ടനായിട്ട് ചിരഞ്ജീവിയാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഇതൊരു ബസ് അപ്ഡേറ്റ് മാത്രമാണ്, ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രോഡാഡി തെലുങ്കുവിൽ എന്താവോ ആവോ, എന്തായാലും കണ്ടറിയാം. എന്തായാലും കൂടുതൽ സിനിമ വാർത്തകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.